ഇന്ത്യൻ നായകനായ വിരാട് കോഹ്ലി T20 വേൾഡ് കപ്പിന് ശേഷം ടീമിന്റെ നായകസ്ഥാനം ഒഴിയുമെന്ന റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഈ വാർത്തയെത്തിയത്. BCCI ഒഫീഷ്യലുകളാണ് ഈ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യക്ക് കൈമാറിയതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതിനാൽ ഇത് വ്യാജ വാർത്തയാകാൻ തീരെ സാധ്യതയില്ല. നിലവിൽ ടെസ്റ്റ്, 2020, ഏകദിനം എന്നിങ്ങനെ മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യയെ നയിക്കുന്നത് വിരാട് കോഹ്ലിയാണ്. എന്നാൽ സമീപകാലത്ത് ബാറ്റിംഗിൽ തന്റെ പ്രതാപകാലത്തിന്റെ നിഴൽ മാത്രമായി കോഹ്ലി മാറിയിരുന്നു. തന്റെ ബാറ്റിംഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനിലേക്ക് തിരിച്ചു വരാനുമാണ് കോഹ്ലിയുടെ പദ്ധതി. അതിനാലാണ് തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന ക്യാപ്റ്റൻസി ഒഴിയാൻ കോഹ്ലി തീരുമാനിച്ചത്. വിരാട് കോഹ്ലിക്ക് പകരം ഇതോടെ രോഹിത് ശർമ്മ നായക സ്ഥാനത്തേക്ക് വരും. ഇതിനെക്കുറിച്ച് രോഹിത്തിനോടും ടീം മാനേജ്മെന്റിനോടും കോഹ്ലി സംസാരിച്ചിട്ടുണ്ട്. 68 ടെസ്റ്റിൽ ഇന്ത്യയെ നയിച്ച കോഹ്ലി 38 വിജയം നേടിത്തന്നിരുന്നു. 95 ഏകദിനത്തിൽ 65 വിജയം, 45 2020 29 വിജയം എന്നിവയും കോഹ്ലിയുടെ നേട്ടമാണ്. ഇതുവരെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം കോഹ്ലി വരുന്ന നവംബറോടെ ക്യാപ്റ്റൻസി രോഹിത്തിന് കൈമാറും. നിശ്ചിത ഓവറിൽ, അതായത് ഏകദിനത്തിലും T20യിലും രോഹിത് ശർമ്മ നായകനായി മാറും. എന്നാൽ അതേസമയം ടെസ്റ്റ് ക്രിക്കറ്റിൽ കോഹ്ലി നായകനായി തന്നെ തുടരും.